آلي وأصحابي أجمعين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا رحمة الله، إني خائف وجلو. يا نعمة الله، إني مفلس عاني. وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم اپنے محبوب کو یہ خدا نے کہا، تو جو چاہے تو قبلہ بدل جائے گا. جو ہے تیری رضا وہ ہے میری رضا، جو ہے تیری رضا وہ ہے میری رضا. واخشد سائس من جوع ومن شبع، فرب مخمصة شر من التخم. مولاي وسلم دائما أبدا، لا حبيبك خير الخلق كلهم. واستفرغ الدمع من عين قد امتلأت من المحارم، والزم حمية الندم. مولاي وخالف النفس والشيطان وعصهما، وإنهما محضا كالنصح فاتهمي. مولاي ولا تطع منهما خصما ولا حكما، فأنت تعرف كيد الخصم والحكم. لا يصل وسلم دائما أبدا على حبيبك خير الخلق كلهم. أستغفر الله من قول بلا عمل، لقد نسبت به نسلا لذي عقم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أمرتك الخير لكن ما ائتمرت به، وما استقمت فما قولي لك استقمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ولا تزودت قبل الموت نافلة، ولم أصل سوى فرض ولم أصم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, മുഹിബ്ബീങ്ങളെ,
അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വ തആലയുടെ അളവറ്റ അനുഗ്രഹത്താൽ നമ്മുടെ സ്നേഹപ്രപഞ്ചം പരമ്പര 11-ാം വർഷം 7-ാം ദിവസം വിഷയാവതരണത്തിന്റെ 6-ാം ദിവസത്തിലാണ് നാം സംഗമിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിൽ പവിത്രമായ മദീനയിൽ ഒരുപാട് തവണ എത്തിച്ചേരാനും അവിടുത്തെ സാന്നിധ്യത്തിന്റെ മാധുര്യം അറിയാനും നാളെ പാരത്രിക ലോകത്ത് തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിൽ മാതാപിതാക്കൾ, സ്നേഹജനങ്ങൾ, കൂട്ടുകാർ, കുടുംബാദികളടക്കം ഒരുമിച്ചുകൂടാനും അല്ലാഹു തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനുള്ള ഒരു നിമിത്തമായി നമ്മുടെ ഈ സദസ് അല്ലാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വെള്ളിയാഴ്ച രാവുകൂടിയാണ്. നമ്മുടെ ഈ പ്രകീർത്തന സദസ്സിന് അതിന്റെ ഒരു പകിട്ടുകൂടി ഈ പരിപാടിയുടെ അവസാനം ഇഷ്ഖെ ഔലിയ എന്ന പേരിൽ മഹാനായ കൊച്ചുതങ്ങളുപ്പാപ്പയുടെ ഹളറത്തിൽ സിയാറത്തോടുകൂടിയാണ് ഇന്നത്തെ നമ്മുടെ സദസ് അവസാനിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും ഇഖ്ലാസും സ്വീകാര്യതയും നൽകുമാറാകട്ടെ. അബ്ദുള്ള സഖാഫിയും കൂടുള്ളവർ ഇങ്ങോട്ട് വന്നിരിക്കലാണ്. കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിൽ നിന്ന് നമ്മുടെ ഈ സദസ് സ്നേഹിച്ച് സന്തോഷത്തോടുകൂടി വന്നു ചേർന്നവരാണ്. അബ്ദുള്ള സഖാഫിയുണ്ട്, അതുപോലെ നമ്മുടെ സുന്നി അഹമ്മദാജി എന്നറിയപ്പെടുന്ന ഒരു വലിയ വ്യക്തിത്വത്തിന്റെ പ്രിയപ്പെട്ട മകൻ ഇന്ന് അവിടുത്തെ സുന്നത്തെ മാഴത്തിന്റെ കാരണവരാണ്. അതുപോലെ ഇസ്മായിൽ സാഹിബുണ്ട്. അള്ളാഹു അവരുടെ യാത്രയും പ്രവർത്തനവും എല്ലാം അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. അതുപോലെ വെള്ളിയാഴ്ച രാവായതുകൊണ്ട് ഒരുപാട് ആളുകൾ ചൊല്ലിയ സ്വലാത്തുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യാൻ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി, സന്തോഷങ്ങൾ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹുവിന്റെ നബിസ്നേഹ കാവ്യത്തിൽ അതിന്റെ ആശയതലങ്ങളെ അറിഞ്ഞുകൊണ്ടും പറഞ്ഞുകൊണ്ടുമാണ് നമ്മൾ മുന്നോട്ടു പോകുന്നത്. ശാരീരിക ഇഷ്ടങ്ങളോട് മതകീയമായ ചിട്ടയിൽ നിന്ന് സംസ്കരണത്തിന്റെ ആത്മാവോടെ പെരുമാറണം എന്നാണ് ഇന്നലെ നാം പറഞ്ഞു വെച്ചത്. അതിന്റെ തുടർച്ചയാണ് ഇന്നും നമുക്ക് പറയാനുള്ളത്. മഹാനായ ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ പറയുന്നതിന് മുമ്പ് അവിടത്തോട് ആവശ്യമായ ആത്മീയമായ അടുപ്പത്തിന്റെ വികാരത്തിന്റെ മേച്ചിൽ പുറങ്ങളിൽ എല്ലാം മറന്ന് ആസ്വാദനത്തിന്റെ ലോകത്ത് ആയിപ്പോയാൽ നിയന്ത്രണാതീതമായി പോകും. കുതിരയ്ക്ക് കടിഞ്ഞാനിടുന്നതുപോലെ ആരാണ് എന്റെ ദേഹത്തിന്റെ ഇച്ഛകളെ കടിഞ്ഞാനിടുക? ദേഹീയമായ വികാരങ്ങളെ ആർക്കാണ് നിയന്ത്രിക്കാനാവുക എന്ന് പറഞ്ഞിട്ട്
മഹാനവറുകൾ അറിയിക്കുന്നത്, പതുങ്ങി കയറിക്കൂടുന്ന വിശപ്പിന്റെയും ഭക്ഷണം നന്നായി കഴിച്ച് ആസ്വാദനത്തിന്റെയും അവസ്ഥകളെ നീ സൂക്ഷിക്കണം. എത്രയെത്ര വിശപ്പുകൾ ദഹനക്കേടിനേക്കാൾ വലിയ വിപത്താണ് വരുത്തിവെക്കുന്നത്. ഇസ്ലാം എല്ലാ മേഖലയിലും ഒരു മധ്യനിലവാരം പുലർത്തുന്ന പ്രത്യയശാസ്ത്രമാണ്. ഒന്നും കഴിക്കാതെ പട്ടിണി കിടക്കണം എന്നതല്ല മതത്തിന്റെ ദൃഷ്ടി. കിട്ടുന്നതെല്ലാം കഴിച്ച് ഭോഗിയായി ജീവിക്കണം എന്നുമല്ല മതം പറയുന്നത്. നിന്റെ ശരീരത്തിന്റെ ആവശ്യങ്ങളെയും നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെയും നല്ല നിലയിൽ പൂർത്തീകരിക്കാൻ പറ്റുന്ന ഭക്ഷണക്രമം നിന്നിൽ ഉണ്ടാവണം. ഇവിടെ മഹാന്മാര് പറയുന്നു, ജോ അഥവാ വിശപ്പ് എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയിലേക്കുള്ള ഒരു സൂചനയായിരിക്കാം. ഇവിടെ പള്ള നിറയുക എന്ന് പറഞ്ഞാൽ അറിവുള്ള ഇൽമിന്റെ അവസ്ഥ. അറിവ് നേടിയിട്ടതിന്റെ മൂല്യം പരിഗണിക്കാത്തവനും അറിവില്ലായ്മയുടെ പേരിൽ അപാകതകൾ ചെയ്യുന്നവനും രണ്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശപ്പ് എന്നതുകൊണ്ട് മറ്റൊരു താല്പര്യം സൽക്കർമ്മങ്ങൾ ഇല്ലാതിരിക്കുക എന്നതാണ്. സൽക്കർമ്മങ്ങളെ തീരെ പരിഗണിക്കാതെ പോകുന്നവനും ഒരുപാട് കർമ്മം ചെയ്യുന്നുണ്ട് പക്ഷേ അതിന്റെ മൂല്യം ഇല്ലാതെയാകുന്നവനും രണ്ടും അപകടത്തിലാണ്. വിശപ്പ് എന്നതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ മൗനമായിരിക്കാം. ചിലർ മൗനിയായി അവരുടെ ജീവിതത്തെ മൂല്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാതെ കഴിഞ്ഞുകൂടുന്നവരുണ്ടാവും. ചിലർ നന്നായി വർത്തമാനം പറയും. ആ വർത്തമാനത്തിലുടനീളം അവിഹിതങ്ങളും അനാവശ്യവുമാണെങ്കിൽ അതും നിനക്ക് വിപത്താണ്. അല്ലെങ്കിൽ വിശപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉറക്കൊഴിയുക എന്നാണ്. നല്ലതിനു വേണ്ടിയാണെങ്കിൽ നീ ഉറക്കൊഴിയുന്നത്. വമൻ റാമൽ ഉലാ സഹറൽ ലയാലി, അത്യുന്നതങ്ങളെ കീഴടക്കാൻ ഒരുങ്ങുന്നവർ നിദ്രാവിഹീനരായി കഠിനാധ്വാനം ചെയ്യും. അതേസമയത്ത് ക്ലബ്ബുകളിൽ പബ്ബുകളിൽ ഹബ്ബുകളിൽ അനാവശ്യങ്ങളുടെ വഴിയോരങ്ങളിലാണ്, കളിക്കളങ്ങളുടെ ചാരത്താണ്, ചാനലുകളുടെ മുമ്പിലാണ് നീ ഉറക്കൊഴിയുന്നതെങ്കിൽ അത് നിനക്ക് വിപത്താണ് വരുത്തിവെക്കുക. നന്നായി ഉറങ്ങുക. ആവശ്യത്തിനുള്ള ഉറക്കത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്നാൽ നിസ്കാരം കലാഹാക്കിയുള്ള ഉറക്കങ്ങൾ അത് വലിയ നാശമാണ്. അപ്പോൾ നിന്റെ ജീവിതം ഏതു മേഖലയിലും ഒരു മധ്യനിലവാരം പുലർത്തുകയും നന്മയുടെ വഴിയിൽ നീ പരിപാലിച്ചു കൊണ്ടുപോവുകയും വേണം. അങ്ങനെയാണ് നീ പഠിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഇമാമുൽ ഖർഖൂത്തി തങ്ങൾ വിശദീകരിക്കുന്ന ചില ഭാഗങ്ങളെ അസ്ഹരി സാഹബ്, അസ്ഹരി മിയ സാഹബ് അൽ ഫർദയിൽ എടുത്തുദ്ധരിക്കുന്നുണ്ട്. പള്ള നിറച്ച് ഉണ്ണുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാം. എന്നാൽ വിശപ്പിനുമുണ്ട് ചില നാശങ്ങൾ. പള്ള നിറച്ച് കിടക്കുന്നവന് ചിലപ്പോൾ ഇബാദത്തിന്റെ മാധുര്യം അറിയില്ല. അവനെ ഹിക്മത്തുകൾ മനസ്സിലാക്കാൻ പ്രയാസമാണ്. ആളുകളോട് കാരുണ്യമുണ്ടാകൽ കുറവാണ്.
ഇബാദത്ത് തന്നെ വലിയ ഭാരമാണ്. വൈകാരികമായി അവൻ കൂടുതൽ ബഹളമുള്ളവനായി മാറും. എന്നാൽ വിശപ്പിലൂടെ ചിലപ്പോൾ മതിയായ ആരോഗ്യം ഇല്ലാതെ വന്നാൽ നിനക്കൊന്നും ചെയ്യാൻ കഴിയാതെയായി പോകും. ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മതം മാറുന്നവരും ലോകത്തുണ്ടാവാം. വിവിധങ്ങളായ മേഖലകളിലെ മിഷനറികളുടെ കയ്യേറ്റങ്ങളെ കുറിച്ച് വായിച്ചാൽ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്ത് മതം മാറ്റം നടത്തിയ വലക്കണ്ണികളെ കുറിച്ച് പല ചേരി പ്രദേശങ്ങളിലും മലഞ്ചെരിവുകളിലും നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ നിന്റെ ജീവിതത്തിൽ ഒരു മധ്യനിലവാരമുള്ളവനാവണം. ഇസ്ലാമിന്റെ നിയമവും നിഷ്ഠയും അങ്ങനെയാണ്. അപ്പോഴാണ് നിന്റെ കാര്യങ്ങൾ സന്തുലിതമായി പോവുക. ഭക്ഷണത്തിന്റെ ചില കാര്യങ്ങൾ ഇന്നലെ പരാമർശിച്ചതുകൊണ്ട് അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. മഹാനവറുകൾ തുടർന്ന് പറയുന്നത് من المحارم والزمحم يتندمي അല്ലയോമോനെ വസ്തഫരി ഗിദ്ദമ, നീ കണ്ണുനീർ വാർത്തുകൊണ്ടിരിക്കണം. മിൻ ഐനിൻ ഖദിം തലഅത് മിനൽ മഹാരിമി, അരുതായ്മകൾ കൊണ്ട് നിറഞ്ഞ നിന്റെ കണ്ണിനെ നീരൊലിപ്പിച്ചു നീ വൃത്തിയാക്കണം. നീ ഖേദത്തിന്റെ കാവലിനെ നീ കൂട്ടുപിടിക്കണം. അരുതായ്മകൾ നിന്റെ ജീവിതത്തിൽ വന്നുപോയാൽ അതോർത്തുകൊണ്ട് കരഞ്ഞു നിന്റെ കണ്ണ് നനച്ച് കഴുകണം. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയാനുള്ള ഒരു മനസ്സ് വരണം. ഒരു വിശ്വാസിയായ മനുഷ്യൻ കരുതിക്കൂട്ടി ഒരു പാപത്തിലേക്ക് ചാടി വീഴില്ല. സംഗതി വശാൽ സാഹചര്യങ്ങൾ കൊണ്ടോ ദേഹീയ വികാരങ്ങൾ കടിപ്പെട്ടുകൊണ്ടോ കൂട്ടുകാരോടൊപ്പം കൂടിയതിന്റെ പേരിലോ നീ ഒരു തെറ്റിലേക്ക് വീണുപോയാൽ നിന്റെ കണ്ണു നനച്ച് കരഞ്ഞ് അള്ളാഹുവോട് നീ മാപ്പിരക്കണം. നിന്റെ കൽബിൽ എപ്പോഴും ഖേദമുണ്ടാകണം. ആ ഖേദത്തിൽ നിന്നാണ് പാപമോചനം വരിക. വഖാലിഫിൻ നഫ്സ വശ്ശൈത്വാന വഅസീമാ, നീ നിന്റെ ദേഹത്തോടും പിശാചിനോടും നീ എപ്പോഴും എതിരായിരിക്കണം. നീ എപ്പോഴും നിന്റെ ദേഹത്തിനെതിരാവണം. നീ എപ്പോഴും നിന്റെ ദേഹവികാരങ്ങൾക്ക് എതിരായിരിക്കണം. എപ്പോഴും നീ പിശാചിനെതിരായിരിക്കണം. നിന്റെ ശരീരവും പിശാചും ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ തനിച്ച ഉപദേശമായിരിക്കും നൽകുന്നത്. എന്നാലും നീ അതിനെ വിശ്വസിക്കാൻ പാടില്ല. അതിൽ എവിടെയോ ഒരു കാര്യം പഴുതിൽ പതിയിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നീ ഒരിക്കലും പിശാചിന്റെ ഉപദേശത്തിലും നീ വീഴാൻ പാടില്ല. നിന്റെ ദേഹത്തിന്റെ മോഹത്തിലും നീ വീഴാൻ പാടില്ല. നീ എപ്പോഴും നിന്റെ മനസ്സുകൊണ്ട് നന്മയുടെ വഴിയിൽ വരണം. പ്രിയമുള്ളവരെ, എത്ര വിശാലമായ വ്യാഖ്യാന പർവങ്ങളെയാണ് ഈ പരാമർശങ്ങൾ സംവഹിക്കുന്നത്. മഹാന്മാരായ നമ്മുടെ മുൻഗാമികളുടെ ഹൃദയം തപിക്കുകയാണ്. അവരുടെ കണ്ണുകൾ ഒലിക്കുകയാണ്. രാവുകളിൽ അവരുടെ കണ്ണുകൾ സജലങ്ങളാവുകയാണ്. പാതിരാവിന്റെ പഴുതിൽ കണ്ണുനീസൈം. റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? മഹാനവറുകളുടെ ജീവിതത്തിന്റെ അന്തർധാരകളെ അറിയാൻ ഒഴുങ്ങിയാൽ മഹാനവറുകളുടെ ജീവിതം മുഴുവനും അല്ലാഹുവിനെ ഓർത്ത് കരയുകയാണ്. ആയാത്തുകളുടെ അർത്ഥങ്ങളെയും ഖുർആനിക വാക്യങ്ങളുടെ അന്തസാരങ്ങളെയും ഹദീസ് വചനങ്ങളുടെ ഉൾപ്പൊരുളുകളെയും ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയിട്ട് ഖനീഭവിച്ച് കണ്ണൊലിക്കുകയാണ്. അങ്ങനെയാണ് റബീഉ ഇബ്നു ഹുസൈം തങ്ങളെ നമ്മൾ വായിക്കുന്നത്.
അബ്ദുറഹ്മാൻ ഇബ്നു അജലാൻ എന്നവർ പറയുകയാണ്, തങ്ങളുടെ അടുക്കൽ ഞാൻ അപ്പാർത്തു, ഒരു രാത്രിയിൽ അവിടത്തോടൊപ്പം ഞാൻ കഴിഞ്ഞുകൂടി. ഒരു രാത്രിയിൽ ഞാൻ റബീഅ ഇബ്നു ഖുസൈമ തങ്ങളോടൊപ്പം ഒരുമിച്ചുകൂടി. അങ്ങനെ ഇരിക്കെ അതാ മഹാനവറുകൾ ഓതുകയാണ്, ഫഖാമ യുസല്ലി, മഹാനവറുകൾ നിന്ന് നിസ്കരിക്കുമ്പോൾ പാരായണം ചെയ്യുകയാണ്. അം ഹസിബൽ ലദീന ജതറഹു സയ്യാതി അൻ നജഅലഹും കല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് സവാഅം മഹ്യാഹും വമമാതുഹും സാഅ മാ യഹ്കുമൂൻ. നന്മ ചെയ്തവരും ചിന്മ ചെയ്തവരും ഒരുപോലെയാണോ എന്ന്, നന്മ ചെയ്തവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയെന്ന്, തിന്മ ചെയ്ത ആളുകൾ ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനാവില്ലെന്ന് ഖുർആനാശയം ഉൾക്കൊള്ളുന്ന സൂക്തത്തെ പാരായണം ചെയ്തപ്പോൾ മഹാനവറുകൾ ഇങ്ങനെ രാത്രി മുഴുവനും ഫമകസ ലൈലതഹു ഹത്താ അസ്ബഹ മാ ജാവസ ഹാദിഹിൽ ആയാ. മഹാനവറുകൾക്ക് ഈ ആയത്തെ മറികടന്നു പോകാൻ കഴിയുന്നില്ല. ബിബുക്കായും ശദീദ്, ശക്തമായ കരച്ചിലാണ്. അല്ലാഹുവിന്റെ ആയാത്തുകളെ അറിഞ്ഞുകൊണ്ട്, അല്ലാഹുവിന്റെ ആയാത്തുകളുടെ പൊരുളുകളെ അറിഞ്ഞുകൊണ്ട് റബീഅ ഇബ്നു ഖുസൈമ തങ്ങൾ ഖുർആനിക സൂക്തത്തിന്റെ ഉൾപൊരുളുകളെ അറിഞ്ഞുകൊണ്ട് കരയുകയാണ്. എന്റെ പ്രിയമുള്ള അനുവാചകരെ, നമ്മൾ വാപ്പ മരിച്ചപ്പോൾ കരഞ്ഞവരുണ്ടാകാം, ഉമ്മ മരണപ്പെട്ടപ്പോൾ കരഞ്ഞവരുണ്ടാകാം, ഉറ്റവരോ ഉടയവരോ അടുത്തവരോ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ കൽബ് തപിച്ചിട്ടുണ്ടാവാം, കണ്ണ് നനഞ്ഞിട്ടുണ്ടാവാം. എന്നാൽ എന്റെ പരലോകം എന്തായിരിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് കണ്ണു നനയാൻ ഭാഗ്യം കിട്ടിയവരെവിടെ? അല്ലാഹുവേ, ഞാൻ നാളെ ഇവിടുന്ന് പോകേണ്ടവനാണ്, നാളെ ഞാൻ മണ്ണറയിൽ കിടക്കേണ്ടവനാണ്, എനിക്ക് രക്ഷയുടെ മാർഗമെന്തെന്ന് ആലോചിച്ചുകൊണ്ട് കരയാൻ നമുക്ക് നേരം കിട്ടിയോ? പ്രിയമുള്ളവരെ, എന്നോടുള്ള വിചാരണയാണ്, നിങ്ങളോടുള്ള പങ്കുവെക്കലാണ്, നമ്മുടെ ആത്മാവുകളിൽ നിന്ന് ഉയരേണ്ട ആലോചനയുടെ ഉന്നതിയിൽ നിന്നുകൊണ്ട് നമ്മൾ പറയേണ്ട കാര്യമാണ്. ഇന്ന് വരെ എനിക്ക് എന്നെ ഓർത്തൊന്ന് കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ? റബീഅ ഇബ്നു ഖുസൈമ തങ്ങൾ കരയുകയാണ്, വേറാർക്കും വേണ്ടിയല്ല, അവിടുത്തെ ആലോചിച്ചുകൊണ്ട് കരയുകയാണ്. അബൂ ആയിൽ എന്നവർ പറയുകയാണ്, അബ്ദുല്ലാഹിബിൻ മസ്ഊദ് തങ്ങളുടെ കൂടെ ഞങ്ങൾ പോയി. വമാന റബീഅ ഇബ്നു ഖുസൈം, അപ്പോഴതാ റബീഅ ഇബ്നു ഖുസൈം തങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോഴാണ് കൊല്ലന്റെ ആലയിൽ ഇരുമ്പിട്ടിങ്ങനെ പഴുപ്പിക്കുകയാണ്. ഇരുമ്പ് കൊല്ലന്റെ ആലയിൽ ഇരുമ്പിങ്ങനെ പഴുപ്പിച്ച് ചമപ്പായി വരുമ്പോൾ റബീഅ ഇബ്നു ഖുസൈമ തങ്ങൾ അതിങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. മഹാനവറുകൾ ഇങ്ങനെ ആടിയാടി വീഴാനായി. ഞങ്ങളങ്ങനെ ഉത്തൂൻ എന്ന താഴ്വരയിലെത്തിയപ്പോൾ, യൂഫ്രട്ടീസിന്റെ ഓരത്ത് ഉത്തൂൻ എന്ന താഴ്വരയിലെത്തിയപ്പോൾ അബ്ദുല്ലാഹിബിന് ബഹുമാനപ്പെട്ട റബീഅ ഇബ്നു ഖുസൈമ തങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ കനലരിയുകയാണ്. എന്നിട്ട് പാരായണം ചെയ്യുന്നു, ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈരിൻ സമിഉ ലഹാ തഗയ്യുമൻ വസഫീറാ വഇദാ ഉൽഖൂ മിൻഹാ മകാനൻ ളൈഖൻ മുഖറനീന ദഊ ഹുനാലിക സുബൂറാ.
മഹാനവറുകൾ ഇങ്ങനെ ഓതുകയാണ്, പാരായണം ചെയ്യുകയാണ്. എന്തേ ഇതാറത്തും മിമ്മക്കാനും വഴീരും, നരകം അവിശ്വാസികളെ അരുതായി മകൾ ചെയ്തവരെ ദൂരെ നിന്ന് കാണുമ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് ബഹളമയങ്ങളാണ്, വിഭ്രമസ്വരങ്ങളാണ്, പരിഭ്രമ ശബ്ദങ്ങളാണ് ആ നരകത്തിൽ നിന്ന് വരുന്നത്. ഇടുങ്ങിയ അതിന്റെ ഒരു ഉള്ളറയിലേക്ക് വലിച്ചിട്ടാൽ, ബന്ധിതരാക്കി അവളെ വലിച്ചെറിഞ്ഞാൽ, അഹോ കഷ്ടം അഹോ നാശമേ, അഹോ കഷ്ടമേ, അഹോ എന്തൊരു ദൗർഭാഗ്യമാണ് എന്നാലോചിച്ചുകൊണ്ടവര് കരയും എന്ന ആശയമുള്ള ആയത്ത് വന്നപ്പോൾ തങ്ങൾ ഒരട്ടഹാസമാണ്. ഞങ്ങൾ അദ്ദേഹത്തെ വാരിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. പിന്നെ മഹരിബായി മഹാനവറുകൾക്ക് ബോധം തെളിഞ്ഞിട്ടില്ല. എത്രയോ നേരം ബോധരഹിതനായി വീഴുകയാണ്. കാരണം അവരുടെ ഉള്ളിലുള്ള ആശയം എന്താണ്? മിനൽ മഹാരിമി വൽ മൗലായ, ألا حبيبك خير الخلق كلهم. പ്രിയമുള്ളവരെ, മഹാന്മാരുടെ നേത്രങ്ങൾക്ക് അരുതായ്മ കണ്ടത് പറയാനില്ല. അവര് ഹറാമിൽ വ്യാപരിച്ച് കഴിഞ്ഞവരല്ല, അവര് അവിഹിതങ്ങൾ കണ്ടവരല്ല. അവര് നമ്മളെപ്പോലെ നിമിഷത്തിൽ 40 വട്ടം ആവർത്തിച്ച് ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ തുണി ഉടുക്കാത്ത പെണ്ണിന്റെ ആണിന്റെ ചിത്രം കണ്ടവരല്ല, വൃത്തികെട്ട ചിത്രങ്ങൾക്ക് മുമ്പിൽ തപസ്സിരുന്നവരല്ല. പക്ഷേ അവരുടെ ഉള്ളിൽ കനലരിയുകയാണ്, നാളെ നരകം പിടിച്ച് വിഴുങ്ങുന്ന ഒരു ലോകമുണ്ടല്ലോ. നരകത്തിന്റെ ബഹളമാണ്, അതിന്റെ കലിയിളകളാണ്. അതങ്ങ് വിഴുങ്ങുന്ന ഒരു കാലം വരുമ്പോ ഞാൻ അതിലെങ്ങാനും അകപ്പെട്ടു പോയാലോ എന്ന് മഹാന്മാര് ഭയപ്പെടുകയാണ്. ഇവിടെ ഇമാം ബൂസീരി തങ്ങൾ പറയുന്നത് റബീഇബ്ന ഹുസൈം തങ്ങളുടെ കണ്ണിനെ കുറിച്ചല്ല, എന്റെയും നിങ്ങളുടെയും കണ്ണിനെ കുറിച്ചാണ്. കദിം തലഅത് മിനൽ മഹാരിമി, ഒരുപാട് ഹറാമുകൾ കണ്ട കണ്ണ്. ഇന്നാലില്ലാഹ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ രാപ്പകലുകളുടെ അവസ്ഥ എന്താണ്? സിനിമകളുടെയും ചാനലുകളുടെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ മിന്നിമറയുന്ന തോന്നിവാസങ്ങളുടെയും അരുതായ്മകളുടെയും ലോകത്താണ് നമ്മുടെ നേത്രങ്ങൾ വിരാജിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ നയനങ്ങൾ വ്യവഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ നിന്ന് അള്ളാഹുവിനെ ഓർത്ത് കരയുകയല്ലാതെ വേറെ ഒരു മാർഗമില്ല. നമ്മുടെ ഈ ബുറുദ്ദായിന്റെ മജ്ലിസ് കേവലമായ ഒരു പ്രമേയം കേട്ടു പോകാനുള്ളതല്ല, എന്റെയും നിങ്ങളുടെയും ആത്മാവിൽ മാറ്റങ്ങൾ വരാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ, ഹബീബിലേക്ക് ചേരാൻ, വരും കാല ജീവിതത്തെങ്കിലും ധന്യമാക്കി അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും കരസ്ഥമാക്കാൻ, അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെ സംഗമിക്കുന്നത്, നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞില്ലേ, ഉല്ലിൽ മുഅ്മിനീനായി യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫളു, രഹസ്യഭാഗങ്ങളെ സൂക്ഷിക്കാൻ. ഇത് രണ്ടും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ എവിടെയെല്ലാമുള്ള ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, നഗരങ്ങളിൽ സ്ത്രീകളെ കടന്നു പിടിച്ച് പരസ്യമായി തോന്നിവാസങ്ങൾ ചെയ്യുന്ന കാലം, ഓരോ ദിവസത്തെയും വാർത്തകൾ പറയുന്നത് അതാണ്. CCTV ക്യാമറകൾ പരിശോധിക്കുമ്പോൾ ഒപ്പിയെടുക്കുന്ന ചിത്രങ്ങളിൽ പട്ടാപ്പകൾ പരസ്യമായി അനാശാസ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ദുരവസ്ഥ വരാതിരിക്കാനാണ്
ഇസ്ലാം ആണിന്റെയും പെണ്ണിന്റെയും ജീവിത വ്യവസ്ഥിതികൾ കൃത്യമായ നിയന്ത്രണം വെച്ചത്. പെണ്ണു തെരുവിൽ ആറാടാൻ ഇറങ്ങിയാൽ ആണ് കൂത്താടാൻ വരുമെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ്. പെണ്ണ് തെരുവിൽ നഗ്നരായോ അർദ്ധനഗ്നരായോ ഇറങ്ങിയാൽ ആണ് അവന്റെ അധികാര മേൽക്കോയ്മ കാണിക്കുമെന്ന് അറിയുന്നത് കൊണ്ടാണ്. പ്രകൃതിയെ കൃത്യമായി സംവിധാനിച്ച അള്ളാഹുവിന്റെ വ്യവസ്ഥിതിയാണ്. അള്ളാഹുവിന്റെ വ്യവസ്ഥിതിക്ക് മാറ്റമില്ല. ആ വ്യവസ്ഥിതിയിന്മേലുള്ള നിയമമാണ് ശരീഅത്ത്. നമുക്ക് ഇസ്ലാമിന്റെ നിയമങ്ങളെ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും ഇത്രയൊക്കെ വേണോ, ഇങ്ങനെയൊക്കെ വേണോ ഇസ്ലാമിന്റെ കണിശമായ നിയമം, എന്തിനാണ് ഇത്രയേറെയൊക്കെ മറയും നിബന്ധനയൊക്കെ ഇസ്ലാം വെച്ചത്. ചില കച്ചവടക്കാർക്കൊക്കെ തോന്നുന്നുണ്ടാവും പലിശയൊക്കെ പടച്ചോ എന്ന് ഹലാലാക്കിയിരുന്നെങ്കിൽ ഈ ആണും പെണ്ണും ഒക്കെ സമ്മിശ്രമായി ഇടപഴകുന്നത്, ഈ നിയന്ത്രണമൊന്നും ഇല്ലായിരുന്നെങ്കിൽ എന്നെല്ലാമുള്ള മോഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അള്ളാഹുവിന്റെ വ്യവസ്ഥിതി ലോകത്തിന്റെ ഘടനകളെ മുഴുവനും നിയന്ത്രിക്കുന്ന രക്ഷിതാവിന്റെ വ്യവസ്ഥിതിയാണ്. അതിനെ മാറ്റാൻ കഴിയില്ല. അതിന് അതിൻ്റെതായ മൂല്യമുണ്ട്, സാരമുണ്ട്. അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത്. അപ്പോൾ എന്റെയും നിങ്ങളുടെയും മുമ്പിലുള്ള ഒരു മാർഗം എന്താണ്? അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുകയാണ്. റബീഅ ഇബ്നു ഹുസൈമ തങ്ങളുടെ റൂമിലേക്ക് ഒരു ദിവസം മകള് കടന്നു ചെല്ലുകയാണ്. ആയിഷ എന്ന പൊന്നുമോള് നല്ല സ്നേഹമാണ് അവളോ ആ മഹദിയോട്, പ്രിയപ്പെട്ട ഉപ്പയ്ക്ക് വലിയ സ്നേഹമാണ് മകളോട്. മഹാൻ അവർകൾ ഇങ്ങനെ സുജൂദിൽ കിടക്കുകയാണ്. അപ്പോൾ സുജൂദ് ദീർഘമായ സുജൂദാണ്, ദീർഘമായ സുജൂദ്. മഹാനവറുകളുടെ സുജൂദിന്റെ ദൈർഘ്യത്തെ പറയുന്നത് പറവകൾ വന്ന മഹാനവറുകളുടെ മുതുകത്തിരിക്കുകയാണ്. കുരുവികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിശ്ചലമായി എത്രയോ നേരം സുജൂദിൽ കിടക്കുന്ന ആൾ ഇത് നിശ്ചലമായ ഒരു വസ്തുവിന്റെ മേലെ ഇരിക്കും പോലെ പറവകൾ വന്ന മഹാനവറുകളുടെ പുറത്തിരിക്കുകയാണ്. നിശ്ചലമായി നീണ്ട നേരം കിടക്കുന്നത് കൊണ്ട് ചെറിയ കുഞ്ഞു പറവകൾ വന്നിരിക്കുകയാണ്. അങ്ങനെ മഹാനവറുകൾ ഏറെ നേരം കഴിഞ്ഞ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞപ്പോൾ മഹദിയായ മകള് ചോദിക്കുകയാണ്, യാ അബത്തി അലാ തസ്തരീഹു വതനാം, ഉപ്പയ്ക്കൊന്ന് വിശ്രമിക്കണ്ടേ.